ഇറാന് ഇസ്രയേലിനോട് യുദ്ധം ചെയ്യാനുള്ള മിസൈലുകൾ പാകിസ്ഥാൻ നൽകും. ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷന്റെ മീറ്റിംഗിലാണ് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. ഈ വിവരം ജെറുസലേം പോസ്റ്റ് പോലുള്ള പത്രങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. മുസ്ലിം ഭൂരിപക്ഷമുള്ള 9 രാജ്യങ്ങളിലെ പ്രതിനിധികളാണ് ഈ OIC മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. ഇസ്ലാമിനും മുസ്ലിമിനും ഉണ്ടാകുന്ന വളർച്ച തളർച്ചകളാണ് ഇവിടെ ഇവർ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയ്ക്കിടയിലാണ് പാകിസ്ഥാൻ ഇറാൻ ഇസ്രായേൽ യുദ്ധമുണ്ടാവുകയാണെങ്കിൽ ദീർഘദൂര മിസൈലുകൾ നൽകി ഇറാനെ സഹായിക്കുമെന്ന് പ്രഖ്യാപിച്ചത്. പറഞ്ഞത് പാകിസ്ഥാനായതുകൊണ്ട് അത്ര കാര്യമായി എടുക്കണ്ട. തീരുമാനം ഏത് സമയത്തും മാറാവുന്നതേയുള്ളൂ. കാരണം പാകിസ്ഥാന് ഇത്തരം പ്രവൃത്തികൾക്ക് സാങ്ഷൻ കിട്ടാൻ ഏറെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ദീർഘദൂര മിസൈലും ടെക്നോളജിയുമൊക്കെ പാകിസ്ഥാനികളുടെ തലയിൽ ഉദിച്ചതാണെന്ന് ആരും തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. മിസൈൽ ഇവിടെ വികസിപ്പിച്ചെടുക്കാനുള്ള ടെക്നോളജിയും സാധനങ്ങളും നൽകി പാകിസ്ഥാന് വേണ്ട പ്രോത്സാഹനം നൽകിക്കൊണ്ടിരിക്കുന്നത് ചൈനയാണ്. ഏതായാലും പൊട്ടന്മാരായതുകൊണ്ട് ഒന്ന് പ്രോത്സാഹിപ്പിച്ചാൽ എവിടെ വേണമെങ്കിലും കൊണ്ടിടുമെന്ന് ചൈനയ്ക്കറിയാം. പോരാത്തതിന് ചൈനയ്ക്ക് ഈയിടെയായി ഇന്ത്യയോട് അതിരുകവിഞ്ഞ സ്നേഹമാണ്. ചൈന ഈ കാണിച്ചുകൂട്ടുന്ന പൊട്ടത്തരത്തിന് US വാണിംഗും കിട്ടിയിരുന്നു. പിന്നെ പാകിസ്ഥാൻ മിസൈൽ ഇന്ത്യയുടെ തലയിൽ കൊണ്ടിടുമോ എന്ന ആശങ്കയിലല്ല US ഈ വാണിംഗ് നൽകിയത്. പാകിസ്ഥാൻ ഇത് ഇസ്രയേലിൻ്റെ നേരെ തൊടുക്കുമോ എന്ന ആശങ്കയാണ് ഇതിനു പിന്നിൽ. അതുകൊണ്ട് പാകിസ്ഥാൻ ഇതൊക്കെ പ്രഖ്യാപിച്ചെങ്കിലും US പേടിച്ച് പരസ്യമായല്ല, രഹസ്യമായിട്ടായിരിക്കും കൈമാറ്റം. ഇതൊക്കെയാണെങ്കിലും ഇറാൻ എന്നാണ് ഇസ്രയേലിനെ ആക്രമിക്കുന്നത് എന്നത് ഇപ്പോഴും ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നതേയുള്ളൂ. ഹമാസ് തീവ്രവാദികളുടെ തലവനെ കൊല്ലണമെന്ന് ഇസ്രയേൽ തീരുമാനിച്ചു, അവരത് നടത്തി കാണിച്ചു. തീവ്രവാദി ഇറാനിലെ ആഘോഷത്തിലാണോ എന്നൊന്നും അവർ പരിഗണിച്ചില്ല. USO മറ്റ് അറബ് രാജ്യങ്ങളോ ഇത് സംബന്ധിച്ച ഒരു ചോദ്യവും ഇറാനോട് ഉന്നയിക്കുന്നുമില്ല. എന്തെന്നാൽ സംസാരിക്കണമെന്ന് വെച്ചാൽ തന്നെ ഇറാൻ ഡിപ്ലോമാറ്റുകൾ ഫോൺ പോലും എടുക്കില്ലത്രേ. തങ്ങൾ നടത്തിക്കാണിക്കും എന്നാണ് അവർ പ്രഖ്യാപിക്കുന്നത്. അതേസമയം പ്രശ്നത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന US മറ്റ് രാജ്യങ്ങളും ഇസ്രയേലിനോട് ഉപദേശിക്കുന്നത് ഇറാൻ എന്തെങ്കിലും ചെയ്താൽ തന്നെ ദയവ് ചെയ്ത് നിങ്ങൾ വലുതായി തിരിച്ചടിക്കരുതെന്നാണ്. കാരണം അതേ തുടർന്ന് യുദ്ധം ആരംഭിക്കാനിടയാകും എന്നാണ് അവരുടെ വിലയിരുത്തൽ. അമേരിക്ക ഇസ്രയേലിനോട് പറയുന്നത് ഇറാന് ചെറുതായി എന്തെങ്കിലും പൊട്ടിക്കണമെങ്കിൽ പൊട്ടിച്ചിട്ട് പോട്ടെ, അവർക്കും തങ്ങളുടെ മുഖം രക്ഷിക്കേണ്ടതുണ്ട്. ആർക്ക് എപ്പോൾ വേണമെങ്കിലും കയറി വന്ന് ആരെയും കൊന്നിട്ട് പോകാം എന്ന വിധത്തിൽ ഒരു അരക്ഷിതാവസ്ഥ നാട്ടിൽ നിലനിൽക്കുന്നില്ലെന്ന് ജനതയുടെ മുന്നിൽ അവർക്ക് തെളിയിക്കേണ്ടതുണ്ട്. ഇറാനിപ്പോൾ പതുങ്ങിയിരിക്കുന്നതിലും ചില കാര്യങ്ങളുണ്ട്. അവർ റഷ്യയിൽ നിന്ന് യുദ്ധത്തിനുള്ള ആയുധങ്ങൾ വാങ്ങിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ഇതുവരെ മിസൈൽ എത്തിച്ചിട്ടില്ല, യുദ്ധം മുറുകുമ്പോൾ നൽകാനായി കാത്തിരിക്കുകയാണ്. ലബനോനിലുള്ള ഹിസ്ബുള്ള തീവ്രവാദികൾ ഇസ്രയേലിന് നേരെ കമ്പിത്തിരി കത്തിച്ചെറിയുന്നത് പോലെ റോക്കറ്റൊക്കെ വിടുന്നുണ്ട്. അതെവിടേക്കാണ് പോകുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. കാരണം ഇസ്രയേലിൻ്റെ മിസൈൽ ഡിഫൻസ് സിസ്റ്റം അത്ര ശക്തമാണ്. ആയുധങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാരുടെ ജീവന് ആപത്തുണ്ടാക്കുന്ന വിധത്തിലുള്ള ആക്രമണങ്ങൾ നടത്തരുതെന്ന് റഷ്യയും ഇറാനും മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ഇപ്പോഴുള്ള റിപ്പോർട്ട് അനുസരിച്ച് നെതന്യാഹുവും ബാക്കിയുള്ള ഉന്നതരും അണ്ടർഗ്രൗണ്ടിലുള്ള ബംഗറുകളിൽ ഒളിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇറാന് കുറച്ച് പടക്കം പൊട്ടിച്ച് കളിക്കണമെങ്കിൽ യാതൊരുവിധ തടസ്സവും ഉണ്ടാകാൻ പോകുന്നില്ല.